ന്യൂസ് 18 പരമ്പര തുടരുന്നു. വെള്ളാനകളുടെ നാട്. മധ്യകേരളത്തിലെ ചരക്ക് ഗതാഗതത്തിന് ഏറെ ഗുണം ചെയ്യുമെന്ന പ്രഖ്യാപനത്തോടെ തുടക്കമിട്ട പദ്ധതിയാണ് കോട്ടയത്തെ ചെറുകിട തുറമുഖം. എല്ലാ സൗകര്യങ്ങളോടെയും ഉദ്ഘാടനം ചെയ്തെങ്കിലും പ്രവർത്തനം പേരിലൊതുങ്ങി. 2009ലാണ് കോട്ടയം നാട്ടകത്ത് കോട്ടയം പോർട്ട് പ്രവർത്തനം തുടങ്ങിയത്. കൊച്ചിയിൽ നിന്ന് ബാർജ് വഴി വേമ്പനാട്ട് കായലിലൂടെ കണ്ടെയ്നറുകൾ കോട്ടയത്തെത്തിക്കുക, അവിടെ നിന്നും സമീപ ജില്ലകളിലേക്ക് ചരക്ക് കൊണ്ടുപോകുക. 2006ൽ പദ്ധതി തുടങ്ങുമ്പോഴുള്ള സ്വപ്നം ഇതായിരുന്നു. 2009ൽ അന്നത്തെ വ്യവസായ മന്ത്രി എളമരം കരീം തുറമുഖം ഉദ്ഘാടനം ചെയ്തു. 2013ൽ ചെറുകിട തുറമുഖം എന്ന പദവിയിലേക്കും ഉയർന്നു. വർഷം പിന്നെയും മുന്നോട്ട് പോകുന്നു. എന്നാൽ സ്വപ്നം അങ്ങനെ അവശേഷിക്കുകയാണ്. ഉൾനാടൻ ജലഗതാഗത മാർഗത്തിലൂടെ ചരക്കെത്തിക്കുക, ഈ ആവശ്യത്തിനായി ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയ ആദ്യത്തെ ചെറുകിട തുറമുഖമാണ് കോട്ടയത്തേത്. കോടികൾ ചെലവിട്ട് എല്ലാ സൗകര്യങ്ങളും പൂർത്തിയാക്കി നിർമ്മിച്ച പദ്ധതി എന്തുകൊണ്ടാണ് നോക്കുകുത്തിയായി നിൽക്കുന്നത്? സ്ഥലം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് ഇങ്ങനെ. പ്രോത്സാഹന താല്പര്യം ഉണ്ടാകേണ്ടത് ചില ഉദ്യോഗസ്ഥ തലത്തിലുണ്ട്. അത് വളരെ കണ്ണടച്ചാ പോകുന്നത്. അത് വേണ്ട വിധത്തിൽ അവർക്കിതിൻ്റെ കൺസെപ്റ്റ് തന്നെ പൂർണ്ണമായി പിടികിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് കിട്ടിയിരുന്നു എന്ന് ഒരിക്കൽ ഇതിനേക്കാൾ കൂടുതൽ സ്പീഡ് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. ആരെങ്കിലും ഒരു തടസ്സം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു തടസ്സവും ലോക്കലായിട്ടുണ്ടായിട്ടില്ല. പിന്നെ ചെയ്യേണ്ടതെല്ലാം ഭരണകേന്ദ്രങ്ങളിലാണ്. അതുകൂടി ചെയ്ത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. 2019ൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടെ ബാർജ് എത്തി. പിന്നീട് ഏതാനും മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് ന്യൂസ് പ്രിന്റുകൾ വരുന്നതൊഴിച്ചാൽ കോട്ടയം തുറമുഖം നിശ്ചലമാണ്. രാജ്യത്തിന് പുറത്തുനിന്നുള്ള ചരക്കുകൾ നേരിട്ട് വരുന്നതിനുള്ള അനുമതിയും ഇതുവരെയില്ല. തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച് പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മന്ത്രിമാരുടെ സന്ദർശനങ്ങൾ, ഉയരുന്ന പ്രതീക്ഷകൾ, അതിനുമപ്പുറം ഉദ്ദേശലക്ഷ്യങ്ങൾ ഒന്നും പൂർത്തീകരിക്കാത്ത ഒരു സ്മാരകമായി കോട്ടയം തുറമുഖം അവശേഷിക്കുകയാണ്. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. ചെറായി സ്വദേശിനിയായ യുവതിയെ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിച്ചു.